റാസ് അൽ ഖൈമയുടെ വിനോദസഞ്ചാര രംഗത്ത് 10,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിനോദസഞ്ചാര വികസന അതോറിറ്റി. പുതിയതായി നിലവിൽ വരുന്ന ഹോട്ടലുകളിലായിരിക്കും തൊഴിലവസരങ്ങൾ. നിരവധി വൻകിട ഹോട്ടലുകളാണ് റാസ് അൽ ഖൈമയിൽ തുറക്കുന്നത്. വിനോദസഞ്ചാര രംഗത്ത് വൻ വളർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് റാസ് അൽ ഖൈമയിൽ ഭരണകൂടം നടപ്പാക്കുന്നത്. എമിറേറ്റിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കൂടുതൽ ഹോട്ടലുകളും റാസ് അൽ ഖൈമയിലേക്ക് എത്തുകയാണ്. രാജ്യാന്തര ഹോട്ടൽ ശൃംഖലകളാണ് റാസ് അൽ ഖൈമയെ തേടിയെത്തുന്നത്. നിലവിൽ 8,000-ഓളം ഹോട്ടൽ മുറികളാണ് റാസ് അൽ ഖൈമയിൽ ഉള്ളതെന്ന് വിനോദസഞ്ചാര വികസന അതോറിറ്റി സിഇഒ റാക്കി ഫിലിപ്സ് പറഞ്ഞു. ഈ വർഷം 450 സീറ്റുകൾ കൂടി വർദ്ധിക്കും. അടുത്ത വർഷം പുതിയ മുറികളുടെ എണ്ണം 1,000-ന് മുകളിലേക്ക് ഉയരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ റാസ് അൽ ഖൈമയിലെ ഹോട്ടൽ മുറികളുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികമായി ഉയരുമെന്നും റാക്കി ഫിലിപ്സ് പറഞ്ഞു. അടുത്ത വർഷം ഇന്റർകോണ്ടിനെന്റൽ അടക്കം 3 വൻകിട ഹോട്ടലുകൾ എമിറേറ്റിൽ തുറക്കും. ഈ വർഷം 2 ഹോട്ടലുകളാണ് പ്രവർത്തനം തുടങ്ങുന്നത്. കൂടാതെ ഇമാറും അൽദാറും അടക്കം വൻകിട കമ്പനികൾ റാസ് അൽ ഖൈമയിൽ ഹോട്ടൽ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൈൻ റിസോർട്ട്സ് $390 കോടി ചെലവഴിച്ച് 1,000-ലധികം മുറികളുള്ള ഹോട്ടലാണ് റാസ് അൽ ഖൈമയിൽ ആരംഭിക്കുന്നത്. കൂടുതൽ ഹോട്ടലുകൾ എത്തുന്നതോടെ എമിറേറ്റിൽ 10,000-ലധികം തൊഴിലവസരങ്ങൾ തുറക്കുമെന്നും റാക്കി ഫിലിപ്സ് പറഞ്ഞു. NTV റാസ് അൽ ഖൈമ.